സംസ്ഥാനത്തെ രണ്ടാമത്തെ സോളാർ പാർക്കിന്റെ നിർമ്മാണം കാസർഗോഡ് പൈവെളിയിൽ കൊമ്മൻകിളിയിൽ പൂർത്തിയായി. 50 മെഗാവാൾട്ട് ശേഷിയുള്ള പാർക്ക് ഈ മാസം 23-ാം തീയതി മുഖ്യമന്ത്രി കമ്മീഷൻ ചെയ്യും. This news brought to you by Tamam Furniture World, Bandiyo Upala Tamam, the ultimate name in the world of furniture. പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി വൈദ്യുത മേഖലയെ ശക്തിപ്പെടുത്തുകയെന്ന സർക്കാർ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ല കാലെടുത്ത് വയ്ക്കുന്നത് ഊർജ്ജസ്വയം പര്യാപ്തതയിലേക്ക്. ജില്ലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികൾ യാഥാർത്ഥ്യമാവുന്നതോടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സൗരോർജ്ജ ഉത്പാദനം ജില്ലയിൽ നിന്നാവും. സംസ്ഥാനത്തിന്റെ സൗരവൈദ്യുത ആവശ്യകത പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച സോളാർ പാർക്കിൽ രണ്ടാമത്തെ സോളാർ പദ്ധതി ജില്ലയിൽ ഉദ്ഘാടനത്തിനൊരുങ്ങി. പൈവളികയിലെ കൊമ്മൻകളയിൽ 250 ഏക്കറിലാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ജനുവരി 23-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വർദ്ധിച്ചുവരുന്ന വൈദ്യുത ആവശ്യകത പരിഹരിക്കാൻ പുനരുപയോഗ ഊർജ്ജസ്രോതസ്സുകളിൽ നിന്നുള്ള ഉൽപ്പാദനം പരമാവധി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ജവഹർലാൽ നെഹ്റു നാഷണൽ സോളാർ മിഷനിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒരു ദിവസം ശരാശരി 2.3 ലക്ഷം യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമെങ്കിൽ, നേരത്തെ ആദ്യഘട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുമെങ്കിൽ, ഇവിടെ 3 ലക്ഷത്തോളം യൂണിറ്റ് വൈദ്യുതി പ്രതിദിനം ഉൽപ്പാദിപ്പിക്കപ്പെടും. അതായത് ഈ പദ്ധതിയുടെ പ്രത്യേകതകൾ 165,000 പാനലുകളാണ് ഈ പദ്ധതിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി 233 kV ഫീഡറുകളിലൂടെ 8.5 കിലോമീറ്റർ ദൂരമുണ്ട് ദൂരമുള്ള ഫീഡറിലൂടെ കുബന്നൂർ സബ്സ്റ്റേഷനിൽ എത്തിച്ച് അവിടെ നിന്ന് 25 MVA കപ്പാസിറ്റിയുള്ള ട്രാൻസ്ഫോമറിലൂടെ സ്റ്റെപ്പപ്പ് ചെയ്ത് 110 kV ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജില്ലയിൽ 105 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ പാർക്ക് പദ്ധതിയിൽ 50 മെഗാവാട്ടിന്റെ ആദ്യഘട്ടം അമ്പലത്തറ വെള്ളൂടയിൽ കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്തിരുന്നു. ഇതിന്റെ രണ്ടാം ഘട്ടമാണ് പൈവളികയിലേത്. 5 മെഗാവാട്ടിന്റെ മൂന്നാം ഘട്ടം നെല്ലിത്തടത്ത് ആരംഭിക്കും. മൂന്നിടത്തായി അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് 66 കോടി രൂപയാണ് സോളാർ പാർക്കിനായി അനുവദിച്ചിരിക്കുന്നത്. പൈവളിക പദ്ധതി കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ജില്ലയുടെ വൈദ്യുത മേഖലയിൽ വലിയ മുന്നേറ്റമാണുണ്ടാകുക. കാസർഗോഡ് മഞ്ചേശ്വരം മേഖലകളിലെ വൈദ്യുത വിതരണ ശൃംഖലയിലെ വോൾട്ടേജ് ക്ഷാമമടക്കമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന പദ്ധതി ജില്ലയിലെ വ്യാവസായിക മേഖലകൾക്കും പുത്തൻ ഉണർവേകും.